വചനത്തിൽ അള്ളാഹു പറയുവാണ്, തീർന്നില്ല. ഭൂമിയിലെ കുഴപ്പം അമുസ്ലിങ്ങളാണ്. ആ കുഴപ്പം ഇല്ലാതാകണം. മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ഈ യുദ്ധം യുദ്ധം യുദ്ധം, ഇസ്ലാമിൽ എവിടെയാ സമാധാനം? ഇസ്ലാമിൽ എവിടെയാ സാഹോദര്യം? മനുഷ്യരൊന്ന് സമാധാനത്തോടെ ശ്വാസം വിടാനെങ്കിലും ഇസ്ലാം സമ്മതിക്കുമോ? യുദ്ധം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകാതെ മാറി നിന്നാല് ഉടനെ പറയും, അതെ നിങ്ങളെ മൊത്തം നശിപ്പിച്ചിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന അല്ലാഹു പറയാ കുറവ് മര്യാദയ്ക്ക് ഇപ്പൊ യുദ്ധം ചെയ്തോടാന്ന് ഖുർആൻ പറയും. ഇത് 8:39 അല്ലാഹു പറയുന്നതാണ്, ലോകം മുഴുവനും അള്ളാഹുവിന്റെ മാത്രമായി മാറണം, മതം മുഴുവനും അള്ളാഹുവിൻ്റെതായി തീരണം, അള്ളാഹുവിന് വേണ്ടിയായി തീരണം. കാരണം അള്ളാഹു പറയുന്നത് ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണെന്നാണ്. അപ്പൊ ലോകം മുഴുവനും മുസ്ലിമായി തീരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള ആശയങ്ങൾ, ഇതുപോലെയുള്ള കൽപ്പനകൾ, മുസ്ലിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള വചനങ്ങൾ, യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന, അമുസ്ലിങ്ങളെ കൊല്ലാനും ലോകത്തിന്റെ ക്രമസമാധാന നില തകരാറിലാക്കാനും പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിൽ ഉള്ളത് കൊണ്ടാണ് സ്വീഡൻ ജനത, ഡെൻമാർക്ക് ജനത ഖുർആൻ കത്തിക്കാൻ തയ്യാറാകുന്നത്. ഈ ഖുർആൻ കത്തിക്കുന്ന യുവാക്കൾ ഈ ഖുർആൻ വചനമെടുത്ത് സ്വീഡൻ ഭരണകൂടത്തെ കാണിച്ചിട്ട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ഇതിന് മറുപടിയുള്ളത്? നമ്മുടെ രാജ്യത്തെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ അഭയം കൊടുത്തവർക്ക് നികുതി കൊടുക്കണോ? അതോ നമ്മൾ ഈ രാജ്യം